നമസ്കാരം. ഇൻസ്കൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ടാറ്റ ഗ്രൂപ്പ് അഥവാ ടാറ്റ്സ്, അവരെക്കുറിച്ച് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയും മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻസിൻ്റെ പാർട്സ് വരെയും എല്ലാ ബിസിനസ്സിലും ഉണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റ്, ആൽക്കഹോൾ, ടൊബാക്കോ ബിസിനസ്സുകൾ ഇവരെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇനി അവർ വരികയുമില്ല. ലോകത്തെ മുഴുവൻ ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ 24% അധികവും കടന്നു പോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ 66% ലാഭവിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ടാറ്റ ട്രസ്റ്റാണ് വിനിയോഗിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഡേകെയർ, പ്രസവാവധി, പ്രൊവിഡൻറ് ഫണ്ട് എന്നിവ ജോലിക്കാർക്കായി നടപ്പിലാക്കിയത് ടാറ്റയാണ്. പിന്നീടാണ് സർക്കാർ തലത്തിൽ അത് നടപ്പിലാക്കാൻ തുടങ്ങിയത്. കൈക്കൂലി കൊടുക്കുകയും വാങ്ങുകയുമില്ല എന്നത് പ്രഖ്യാപിത നയമാണ്. നിരവധി കരാറുകൾ ടാറ്റ അതുമൂലം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങി നിരവധി രാജ്യാന്തര നിലവാരമുള്ള പഠന കേന്ദ്രങ്ങൾ, നിരവധി ആശുപത്രികൾ, റിസർച്ച് സെൻ്ററുകൾ, സ്കോട്ട് കേന്ദ്രങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന് നൽകിയത് ടാറ്റയാണ്. ടാറ്റ ഗ്ലോബൽ ബിവറേജസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കമ്പനിയാണ്. ടാറ്റ കെമിക്കൽസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോഡ ആഷ് നിർമ്മാണ കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ ആദ്യത്തെ 10 ഉൾപ്പെടുന്ന കമ്പനിയാണ്. TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ IT സർവീസ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് കമ്പനിയും ടാറ്റയാണ്. ഏതാണ്ട് 650,000 പരം ജോലിക്കാർ 100+ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് പവർ കമ്പനിയാണ് ടാറ്റ പവർ. 19-ാം നൂറ്റാണ്ടിൽ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയതാണ് ടാറ്റയുടെ കുടുംബം. ഭാരത് രത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വ്യവസായിയാണ് JRD ടാറ്റ. ടാറ്റ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ആസ്തിയും രത്തൻ ടാറ്റയുടെ പേരിലേക്ക് മാറ്റിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാവുമായിരുന്നു അദ്ദേഹം. 1-ാം ലോകമഹായുദ്ധകാലത്ത് മുംബൈ താജ് ഹോട്ടൽ 600 ബെഡ്റൂം ഉള്ളൊരു ആശുപത്രിയാക്കി മാറ്റിയിരുന്നു ടാറ്റ ഗ്രൂപ്പ്. ലോകത്തിൽ ആദ്യമായി 8 മണിക്കൂർ ജോലി നടപ്പിലാക്കിയത് ടാറ്റയ്ക്കാണെന്ന് പറയപ്പെടുന്നു. ഇത് 1912. 1932 ടാറ്റ ഏവിയേഷൻ സർവീസ് ആരംഭിച്ചു. പിന്നീട് ടാറ്റ എയർലൈൻസായി മാറി. ഇന്ത്യ ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തപ്പോൾ ഇപ്പോൾ അത് എയർ ഇന്ത്യയുമായിട്ട് മാറി. ഇന്ത്യയിൽ ആദ്യമായി വിമാനം പറത്തിയതും പൈലറ്റ് ലൈസൻസ് നേടിയതും JRD ടാറ്റയാണ്. ജാഗോർ, ലാൻഡ് ലോവർ എന്നീ ആഡംബര കാർ ബ്രാൻഡുകളുടെ ഉടമയും ടാറ്റ മോട്ടോഴ്സാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ മുമ്പിലുള്ള അമേരിക്കയിലെ ബോസ്റ്റണിലെ ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂളിലെ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് തന്നെ ടാറ്റ ഹോൾ എന്നാണ്. എത്തിഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന വേൾഡ്സ് മോസ്റ്റ് എത്തിക്കൽ കമ്പനി ടാറ്റ സ്റ്റീലിനായിരുന്നു 2015 മുതൽ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ടാറ്റ കമ്പനിയാണ്. പിന്നീട് ലോകം അത് അനുകരിച്ചു, രാജ്യങ്ങൾ നിയമമാക്കി. ടാറ്റയെക്കുറിച്ച് പറയാൻ ഇനിയും ഏറെയുണ്ട്, എങ്കിലും ഞാനിപ്പോൾ നിർത്തുന്നു. ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് ടാറ്റ. ടാറ്റ കമ്പനിയെക്കുറിച്ചുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇത്തരത്തിൽ വളരെ ഇൻഫർമേറ്റീവായുള്ള വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.